എടാ ഈനാശു എനിക്ക് നിന്നെ പറ്റി ഭയങ്കര പ്രതീക്ഷകളായിരുന്നു നീ എന്റെ കൂടെ കൂടിയിട്ട് വർഷം പതിനാലായില്ലേ അതെ ഇന്ന് വരെ ഒരു കിണ്ണം നീ കട്ടിട്ടുണ്ടോടാ കിണ്ണ അവിടെ ഇരിക്കട്ടെ അത് പിന്നെടുക്കാം ആശാൻ അങ്ങനെയല്ല കൊച്ചാക്കരുത് ആശാൻ അറിയാത്ത ഒരു രഹസ്യം ഞാൻ പുറത്തു വിടട്ടെ എന്ത് രഹസ്യം ഇന്നലെ രാത്രി ഞാൻ എവിടെയായിരുന്നു എന്റെ കൂടെ മൂക്കറ്റൻ തിന്നിട്ട് കൂർക്കമ്പലി ചേർന്ന് ഉറങ്ങിയില്ലേ അങ്ങനെ തോന്നിയില്ലേ പക്ഷെ അങ്ങനെ ആയിരുന്നില്ല ആശാൻ ഉറങ്ങി ഞാൻ എഴുന്നേറ്റു കുറ്റ കുറ്റിരട്ടത്ത് ഞാൻ ഇറങ്ങി നടന്നു നേരെ ഒരിടത്ത് കയറി എന്റെ ഉന്നം പിടച്ചില്ല മുറി കുത്തി തുറന്ന് ഞാൻ അകത്ത് കയറി ഭീമാകാരനായ ഒരു ഗോദ്രേജ് അലമാര തന്ത്രം ഉപയോഗിച്ച് ഞാൻ അലമാര തുറന്നു നേരോ അമ്മയാണ് സത്യം എന്നിട്ട് അലമാര കാലിയായിരുന്നു നീ നോക്കുമ്പോണ്ട് വേറൊരു ഗോദ്രേജ് അലമാര അതും ഞാൻ തുറന്നു വിശ്വസിക്കാൻ പറ്റിയില്ല അതും കാലിയായിരുന്നു ഞാൻ വിട്ടില്ല ആശാനെ നോക്കുമ്പോ ഒരു മുട്ട അലമാര ചാരി വെച്ചിരിക്കുന്നു അത് തുറന്നപ്പോഴേ കാലി എടാ പഴയ കാലമല്ല ഇത് നമ്മളെ പോലുള്ളവരെ പേടിച്ച് ഇപ്പൊ എല്ലാവരും ബാങ്കിലെ ലോക്കറുകളിലാണ് പണവും സ്വർണവും സൂക്ഷിക്കുന്നത് അതല്ല ആശാനെ പിന്നീടാണ് മനസ്സിലായത് അതൊരു ഗോദ്രേജ് അലമാരയുടെ ഷോറൂമായിരുന്നു എന്നാ ഒരു രണ്ടു മൂന്ന് അലമാരെങ്കിലും നിനക്ക് പൊക്കിക്കൊണ്ട് വരായിരുന്നില്ലടാ കള്ള പരീക്ഷ എന്നിട്ട് വേണം കള്ളൻ ഇനാശു അലമാര വീട് ചത്തു പേപ്പറിൽ വരൂ അത് ശരിയാണല്ലോ ആശാൻ എന്നെ കൊന്നി അടങ്ങുമല്ലോ അങ്ങനെ യാതൊരു ഉദ്ദേശവും എനിക്കില്ലടാ എനിക്കറിയല്ലേ ബാബാ എന്നാ ജയ് ഭാരതമാതാ ഞാനാ കമ്മാരനോ ഓ ഒപ്പിടാമെന്നാണേ ഞാൻ പലതവണ വീട്ടിൽ വന്നിരുന്നു രാത്രിയിലെ പകലോ അയ്യോ പക്ഷാ പകല് സാറിനെ ഒന്ന് കാണാൻ പോലും ശിഷ്യന്മാർ അനുവദിച്ചില്ല എനിക്ക് തിരക്കൊഴിഞ്ഞിട്ടുള്ള സമയം വേണ്ടടോ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞാൻ അസംബ്ലിയിലേക്ക് മത്സരിക്കണോ അതല്ല ലോകസഭയിലേക്ക് മത്സരിക്കണോ എന്ന തീരുമാനം ഇതുവരെ ആയിട്ടില്ല നേരി പറഞ്ഞ അസംബ്ലിയിലേക്ക് മത്സരിക്കുന്നതാണ് എനിക്കിഷ്ടം പക്ഷേ വിമൽ ബാസു ചാറ്റർജിക്കും ഛോട്ടാ സിംഗിനും ഒരേ ഒരു നിർബന്ധം ഞാൻ ലോകസഭയിൽ തന്നെ മത്സരിക്കണമെന്ന് അതിരിക്കട്ടെ താൻ എന്തിനാ ഇപ്പൊ എന്നെ കാണാൻ വന്നത് ജീവിക്കാൻ വയ്യെന്നായി സാറേ അതുകൊണ്ട് പാർട്ടി ചേർന്നാ കൊള്ളാമെന്നുണ്ട് അയ്യോ എനിക്ക് തന്നെ പോലെ ഒരുപാട് പേര് ഇപ്പൊ തന്നെ പാർട്ടിയിലുണ്ട് എന്നാലും കുഴപ്പമില്ല ഞാൻ ഒന്ന് ആലോചിക്കട്ടെ തന്റെ അച്ഛൻ ചിരട്ട ഗോവിന്ദൻ എന്റെ പുരയിടത്തിലെ തേങ്ങാവെട്ടുകാരനായിരുന്നു പാർട്ടി മെമ്പർ ആകുന്നവരെ തനിക്ക് ആ അച്ഛന്റെ തൊഴിൽ ചെയ്ത് ജീവിച്ചൂടെ കാണാരാ ശരീരമൊക്കെ ചേർത്ത് പോയി സാറേ ഇനിയിപ്പൊ തെങ്ങേ കയറാൻ പാടാണ് തീറ്റ കുറയ്ക്കണം എന്നിട്ട് കയറണം അങ്ങോട്ട് കയറിയാ മതിയോ തിരിച്ചിറക്കാൻ സാറ് വരുമോ എന്നാ താൻ ഒരു കാര്യം ചെയ്യും തന്റെ കൂട്ടുകാരെയൊക്കെ ഒന്ന് വിളിച്ചു കൂട്ടി 25 ലക്ഷം പാർട്ടി ഫണ്ടിലേക്ക് ഒന്ന് ഉത്സാഹിക്കും എന്നിട്ട് നോക്കാം അതുവരെ ഒപ്പിടും